عليكم ورحمة الله وبركاته. طلابي وطالباتي الأعزاء، نحن اليوم ندرس عن الأدوات في تبويب تخطيط صفحة page layout لوورد 2013. وفي الفصل السابق درسنا عن تبويب التصميم وتبويب التصميم وتبويب تخطيط الصفحة، وهذه كلها تتعلق الأدوات فيها تتعلق بتنسيق الصفحة وتصميمها. فهنا ندرس عن مجموعة إعداد الصفحة page setup مجموعة إعداد الصفحة. الأدوات في مجموعة إعداد الصفحة هي هوامش والاتجاه والحجم وأعمدة وفواصل وأرقام الأسطر والواصلة. ഇത്രയും ഓപ്ഷൻസ് ആണ്, ഇത്രയും ടൂൾസ് ആണ് അതിനകത്തുള്ളത്. ഒന്ന് പേജ് സെറ്റപ്പ്, മാർജിൻ, ഇത്തിജാ, പേജ് ഡയറക്ഷൻ, പേജ് സൈസ്, കോളം, ഫവാസിൽ, പേജ് ബ്രേക്ക്, അർക്കാമുൽ അസ്തുർ, പേജ് ലൈൻസ്, വൽവാസില, ഹൈഫനേഷൻ. എങ്ങനെയാണ് ഒരു പേജ് സെറ്റപ്പ്, പേജ് മാർജിൻ എങ്ങനെ സെറ്റ് ചെയ്യാം? എഴുതാതിൽ ഹവാമിഷ്, ഒരു പേജിന് എങ്ങനെ മാർജിൻ സെറ്റ് ചെയ്യാം? അൽ ഹവാമിഷു ഹിയൽ മിൻതഖൽ ഫാരിഖൽ മൗജൂദ ഹൗല ഹവാഫി സഫ. പേജിൻ്റെ നാല് ഭാഗങ്ങളിലും ലഭ്യമായ ഒഴിഞ്ഞ ഫാരിഖായ ഏരിയയാണ് നമ്മൾ ഹവാമിഷ് മാർജിൻ എന്ന് പറയുന്നത്. വലിയ എഴുതാതിൽ ഹവാമിഷ് നെത്തുബവിൽ ഖുത്വാത്തി താലിയ. പേജ് സെറ്റപ്പിൽ പേജ് മാർജിന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ എടുക്കണം. ഒന്ന്, നൻകുറു ഫൗക അലാമത്ത് തബുവി തഖ്തീത്ത് സൊഫ, പേജ് ലേഔട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സുമ ഫൗക ഹവാമിഷ്, ദെൻ പേജ് മാർജിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പി മജുമുഅത്ത് എഴുതാതി സഫ, പേജ് സെറ്റപ്പ് എന്നതിൽ ആ ഗ്രൂപ്പിൽ അതുണ്ടാവും. ഫൈ അലഹർ മുറബ ഹിവാർ ലിൽ ഹവാമിഷ്, പേജ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള മാർജിനിലെ സെറ്റപ്പിനുള്ള മെസ്സേജ് ബോക്സ് അവിടെ വരും. നൻകുറു ഫോക്കൽ ഹാമിഷ് അൽ മത്ലൂബ് മിനൽ കായിമ അൽ മുഖ്തസറ ലിൽ ഹവാമിഷ്, അവിടെ പേജ് മാർജിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് അവിടെ വരും. ആ ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് ഏത് രീതിയിലുള്ള മാർജിനാണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാം. വലിൽ ഹുസൂലി അറലിൽ ഹവാമിഷ് അക്സർ ഇസ്തിഖ്ദാമൻ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാർജിനാണ് കിട്ടേണ്ടതെങ്കിൽ നെൻകുറു ഫോക്ക ആദി നോർമൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വൈദ നുരീദു എഴുതാത ഹവാമിഷ് മുഖസ്സസ ലിസഫ, ഇനി പേജിന് നമുക്ക് നമ്മളുടേതായ രീതിയിൽ മാർജിൻ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നെൻകുറു ഹവാമിഷ് ഫൗക്ക ഹവാമിഷ് മുഖസ്സസ കസ്റ്റം മാർജിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഹവാമിഷ് മുഖസ്സസ കസ്റ്റം മാർജിൻ. സുമ്മ നുദ്ഖിലു ഖിയമൻ ജദീദത്തൻ ലിൽ ഹവാമിഷി, എന്നിട്ട് മാർജിന് വേണ്ട വാല്യൂസ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര സൈസ് മാർജിനാണ് വേണ്ടെങ്കിൽ ആ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫിൽ മുറബ്ബാഅത്തി, അതിന് വേണ്ട കോളംസ് അവിടെ വരും. അഴല ടോപ്പ് മാർജിൻ, അസ്ഫൽ ബോട്ടം മാർജിൻ, ഐസർ ലെഫ്റ്റ് മാർജിൻ, വൈമൻ റൈറ്റ് മാർജിൻ എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ വേണ്ട ഡിജിറ്റ്സുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വഹുന ഇഖ്തിയാറാത്തു നിലാഫിയ, ഇവിടെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. ലി തഴീനിൽ ഹവാമിഷി ലി സഫാത്തി അൽ മുതഅദ്ദിദ, മൾട്ടിപ്പിൾ ചോയ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ വേർഡുകളായിട്ട്, മൾട്ടിപ്പിൾ പേജുകളായിട്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി മാർജിൻ ഓപ്ഷൻസ് ഉണ്ട്. ഫാ നഖ്താർ വാഹിദ മിനൽ ഖായിമത്തി തഹ്ത സഫാത്ത് മുതഅദ്ദിദ, അപ്പോൾ മൾട്ടിപ്പിൾ പേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ അത് പേജ് മാർജിൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കിവിടെ ഒന്ന് നോക്കാം. ഞാനിവിടെ പേജ് മാർജിൻ സെറ്റ് ചെയ്യുന്നു, ഇവിടെ മാർജിൻ സെറ്റ് ചെയ്യുന്നു. മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഇവിടെ പേജ് ലേഔട്ട് എന്ന് പറയുന്ന തഖ്തീത്ത് സൊഫ എന്ന് പറയുന്ന ടാബിൽ പോകണം. ടാബിൽ പോയതിന് ശേഷം നമ്മൾ മാർജിൻസ് എന്നുള്ളതിൽ പോവുക. ഇതാണ് പേജ് സെറ്റപ്പ് എന്നുള്ള ഗ്രൂപ്പ്. പേജ് സെറ്റപ്പ് തഖ്തീത്ത് സൊഫ എന്ന് പറയുന്ന പേജ് എഴുതാത് സൊഫ എന്ന് പറയുന്ന പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇതാണ്. ഈ ഗ്രൂപ്പിൽ മാർജിൻസിൽ നമ്മൾ പോവുക. അപ്പോൾ ലാസ്റ്റ് കസ്റ്റം സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അവസാനമായി യൂസ് ചെയ്തിട്ടുള്ള രൂപം ഉണ്ടാവും. നോർമൽ സെറ്റിങ്സ് ഉണ്ടാവും. നാരോ എന്ന് പറയുന്നുണ്ടാവും. നാരോ എന്ന് പറഞ്ഞാൽ മാർജിൻ്റെ സൈസ് കുറച്ചെങ്ങാണ്ട്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം മോഡറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മധ്യാവസ്ഥയിലുള്ളത്. വൈഡ് മാർജിൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേജ് മാർജിന് കൂടുതൽ കൊടുക്കുന്നത്. മിററ്ഡ് പറഞ്ഞാൽ നമ്മൾ ബുക്കൊക്കെ പ്രിന്റ് ചെയ്യുന്ന പോലെ മിറർ പേജായിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ കസ്റ്റം മാർജിൻ ഉണ്ട്. പിന്നെയും ഇവിടെ ഓപ്ഷൻസ് വേറെയും ഉണ്ടാവും. കസ്റ്റം മാർജിൻസ് എന്നുള്ളതിൽ പോകുക നമുക്ക് ആവശ്യമുള്ള മാർജിൻ സെറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഇവിടെ പിന്നെ നോർമൽ മാർജിൻ്റെ അവസ്ഥയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിന് നമുക്ക്
നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അതിനെ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തത്തിൽ നാല് മാർജിനും 2 സെന്റിമീറ്റർ വീതമാക്കാണ്. അടുത്തൊരു ഓപ്ഷൻ ഉണ്ടാവുക ഗട്ടർ ആണ്. ഗട്ടർ പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബുക്ക് ബൈൻഡിങ് ചെയ്യുമല്ലോ, ബുക്ക് ബൈൻഡിങ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലാണോ ബൈൻഡിങ് വരിക, ലെഫ്റ്റ് സൈഡിലാണോ ബൈൻഡിങ് വരിക എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബൈൻഡിങ്ങിന് നമ്മൾ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പേസ് കൊടുക്കാം. ഇവിടെ എത്ര സെൻറ്റിമീറ്റർ, ഇപ്പോൾ 0.2, ബൈൻഡിങ്ങിന് എത്ര സൈസ് വേണം, 0.5 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ അറബിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെത് എവിടെയായിരിക്കും ബൈൻഡിങ്, റൈറ്റിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഓറിയൻറ്റേഷനാണ്, ഇത്തിജാഹ്, അത് നമ്മൾ അടുത്തതിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പേജ് സെറ്റപ്പ് ഇതായി, മാർജിൻ സെറ്റായി കഴിഞ്ഞു. ദെൻ അടുത്തൊരു കാര്യം പറഞ്ഞത് എഴുതാതു അൽ ഇത്തിജാഹ് പേജ് ഡയറക്ഷനാണ്. പേജ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ്. ലാൻഡ്സ്കേപ്പ് പറഞ്ഞാൽ എങ്ങനെ വീതിയിൽ, അതുപോലെ പോർട്രേറ്റ് പറഞ്ഞാൽ നീളത്തിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രിൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. വലി തഴിയിന് ഇത്തിജാഹ് സഫ, പേജ് ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി നെൻകുറു ഫൗക്കൽ ഇത്തിജാഹ് ഡയറക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ മജ്മുഅത്തി എഴുതാത് സഫ, എന്നിട്ട് വൻ അഖ്താറുൽ അമൂദി പോർട്രേറ്റ് എന്നുള്ളതോ അവിൽ ഉഫ്കി എന്നുള്ളതോ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ഓറിയൻറ്റേഷൻ ഉണ്ടാവും, ഇവിടെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, ഇങ്ങനെ രണ്ട് ഓപ്ഷനുകളുള്ളത്. ലാൻഡ്സ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പേജിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ പേജ് ഡയറക്ഷൻ ഇങ്ങനെ കുറച്ച് വീതിയിലാണുള്ളത്. ഇനി ഞാനത് പോർട്രേറ്റ് ആയിക്കഴിഞ്ഞാലോ പേജ് ഡയറക്ഷൻ ഈ രീതിയിലായിരിക്കും. ഇങ്ങനെ ഒറിസോണ്ടലാണോ വെർട്ടിക്കലാണോ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാർജിൻ സെറ്റപ്പിൽ കൊടുക്കുമ്പോൾ തന്നെ, ഈ കസ്റ്റം മാർജിൻ കൊടുക്കുമ്പോൾ തന്നെ അതിനുള്ള ഓപ്ഷൻസ് വരും. ഇവിടെ കാണാം പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ടോ ഇവിടെ തന്നെ അതിൻ്റെ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ മാർജിൻസ് എന്നുള്ളത്. പിന്നെ മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും, മിറർ മാർജിൻസ് ഉണ്ടാവും, അതാണ് ഞാൻ ബുക്കിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ 2 പേജ് പെർ ഷീറ്റ് എന്നുള്ളതുണ്ടാവും, ഒരു പേജിൽ രണ്ട് പേജ് പ്രിൻ്റ് ചെയ്ത്, ഒരു ഷീറ്റിൽ 2 പേജ് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ബുക്ക് ഫോൾഡ് ഉണ്ടാവും. ബുക്ക് ഫോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പേജുള്ള ബുക്കുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ 8 പേജിൻ്റെ കളക്ഷൻ ആക്കിയിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഓരോ സെക്ഷൻ ആക്കി വെക്കാം, അല്ലെങ്കിൽ 12 പേജിൻ്റെ അല്ലെങ്കിൽ 16 പേജിൻ്റെ ഒക്കെ ഓരോ സെക്ഷൻ ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബുക്ക് ഫോൾഡ് രീതി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉള്ളത് നോർമലാണ് നമ്മൾ എടുക്കാറുള്ളത്. ബുക്കിൻ്റെ വർക്കിലൊക്കെ ആണെങ്കിൽ ബുക്ക് ഫോൾഡിലേക്ക് എടുത്താൽ അത് അതിൻ്റെ പേജ് സെറ്റപ്പും പേജ് നമ്പറിങ്ങും ഒക്കെ ആ രീതിയിൽ അത് സെറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ എടുക്കുന്നു. ഇനി അടുത്തൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞത് എഴുതാതുൽ ഹജ്മാണ്, പേജ് സൈസാണ്. നമുക്കറിയാം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, നമ്മൾ ഏതിലാണ് പ്രിൻ്റ് ചെയ്യുന്നത് ആ പ്രിൻ്റ് ചെയ്യാൻ പോണ പേജ് തന്നെ ആയിരിക്കണം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പോകുന്ന പേജും സെറ്റ് ചെയ്യാവുന്നത്. വലി തഴീനിയ ഹജ്മിൽ വറക്ക, പേജ് സൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നെത്തുപകൽ ഖുത്വാത്ത് താലിയ താഴെ പറയുന്ന സ്റ്റെപ്സ് എടുക്കാം. നെൻഗുറു ഫൗക്ക അലാമത്ത് തബീബ് തഖ്തീത് സൊഫ, പേജ് സെറ്റപ്പ് എടുക്കുക, പേജ് ലേഔട്ട് പോവുക. നെഹ്ലത്തു അല ജിറിൽ ഹജ്മ് സൈസ് എന്നുള്ളത് എടുക്കാം. വനഖ്താറോ ഹജ്മ് സൊഫ, പേജ് സൈസ് എടുക്കാം. മിനിൽ കായ്മത്തിൽ ലാഹിറ മസലൻ ലെറ്റർ A4 സൈസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പേജ് സെറ്റപ്പ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഈ പേജ് സെറ്റപ്പ്. ഇവിടെ ഞാൻ പോർട്രേറ്റിലേക്ക് മാറ്റി, ഈ സൈസിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ലെറ്റർ സൈസ്, ലീഗൽ സൈസ്, A4 A5 എന്ന് പറഞ്ഞാൽ A4 പകുതി, ലീഗൽ പറഞ്ഞാൽ A4 കുറച്ചും കൂടെ നീളം കൂടിയത്, ലെറ്റർ എന്ന് പറഞ്ഞാൽ A4 കുറച്ച് വീതി കൂടിയത്, അതിൻ്റെ ഹൈറ്റ് കുറവുള്ളത്. ഇങ്ങനെ പല രീതിയിലുള്ള പേജസ് കാണാം. അതുപോലെ മോർ പേജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പേപ്പർ എന്നുള്ളതിൽ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ വന്നാൽ നമുക്ക് ആവശ്യമുള്ള ഏത് ടൈപ്പിൽ എൻവലപ്പ് വേണോ കസ്റ്റം സൈസ് വേണോ ഏതാ വേണ്ടത് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. അത് ഇവിടെ വന്നിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ സൈസ് ഇവിടെ നമുക്ക് പ്രത്യേകം കസ്റ്റം ടൈപ്പ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്കതിൻ്റെ രീതി സെറ്റ് ചെയ്ത് കൊടുക്കാം, പേജ് സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തൊരു കാര്യം പറഞ്ഞത് അഴമിത എന്നുള്ളതാണ്, കോളം. നമുക്ക് ഇതിനകത്ത് കോളം സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു കണ്ടന്റിനെ നമുക്ക് ഒന്നിലധികം കോളത്തിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ അബിഹാദ തസ്ഹീലി, നമുക്ക് ഇതോടുകൂടെ സാധിക്കും. നുംകിനു തക്സീമൻ നസ്സി ഇല അമൂദൈനി അവ അക്സറ കമാൻ ഉരീദു. പത്രങ്ങളിലൊക്കെ കാണും പോലെ രണ്ടോ രണ്ടിലധികമോ കോളമൊക്കെ ആക്കിയിട്ട് നമുക്ക് ടെക്സ്റ്റിനെ മാറ്റാം. വലിഹാദ നെൻകുറു ഫൗക്ക അഴമിത, അതിനുവേണ്ടി നമ്മൾ കോളം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. വനഖ്താർ മിൻ കായ്മത്തിൽ അഴമിതത്തി വാഹിദ് ഔ ഇസ്നാനി ഔ സലാസ, ഒരു കോളം, രണ്ട് കോളം, മൂന്ന് കോളം, ഏതാ വേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുക. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യുക.
വലിയ മസ്ജിദ് മിൻ അൻവായിൽ അഹമ്മദത്തി കൂടുതൽ വേണമെങ്കിൽ കോളം സെറ്റിംഗ്സ് വേണമെങ്കിൽ ഫൗക്ക നൻഗുറു ഫൗക്ക മസ്ജിദ് മിൻ അൽഅഹമ്മദ മോർ കോളം സെറ്റിംഗ്സ് എന്നുള്ളതിൽ എടുക്കുക വഫി മുറബ്ബയിൽ ഹിവാറിൽ അൽഅഹമ്മദ അങ്ങനെ പിന്നെ മുറബ്ബയിൽ ഹിവാറിൽ അൽഅഹമ്മദ കോളം മെസ്സേജ് ബോക്സിൽ പോയിട്ട് നുഹദ്ദിദു അദദ് അൽഅഹമ്മദ എത്ര കോളം വേണമെന്നും വൽ മസാഫത്ത് ബൈനൽ അൽഅഹമ്മദ കോളത്തിന്റെ ഇടയിൽ കോളങ്ങൾക്കിടയിലുള്ള സ്പേസ് എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കുക ഇപ്പോൾ ഞാനിവിടെ അപ്പോൾ ഞാനിവിടെ ഈ ഒരു കാര്യത്തെയാണ് ഞാൻ എടുക്കുന്നത് ഈ ഒരു കണ്ടൻറ് ഞാൻ എടുത്തു കോപ്പി കൊടുത്തിട്ട് വേറൊരു ഫയലിലേക്ക് ഞാൻ ഇടുകയാണ് തൽക്കാലം ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്കിതിനെ കോളം വൈസ് ആക്കാം അപ്പോൾ കോളം വൈസ് ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞു പേജ് ലേഔട്ടിൽ പോകുന്നു ഇവിടെ പേജ് ലേഔട്ടിൽ 1, 2, 3 ലെഫ്റ്റ് കോളം റൈറ്റ് കോളം ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇതിൻ്റെ പുറമെ മോർ കോളം ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ മോർ കോളം ഓപ്ഷൻസിലേക്ക് പോയാൽ 1 വേണോ 2 വേണോ 2 എടുത്തു നമ്പർ ഓഫ് കോളം 2 അതിൻ്റെ ഡയറക്ഷൻ അറബി ആണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് മാറ്റാം നമ്മൾ എന്തെങ്കിലുമുള്ള അതിൻ്റെ ടൈപ്പിംഗ് ക്ലിയർ ആവാം അല്ല അറബി അല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാം പിന്നെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ലൈന് വരണമെങ്കിൽ ലൈന് കൊണ്ടുവരാം അവിടെ നമുക്ക് കാണുന്നുണ്ടാവും പിന്നെ വിഡ്ത്ത് ഇതിൻ്റെ സ്പേസിങ് അതിൻ്റെ ഇടയിലുള്ള സ്പേസിങ് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ നമുക്കിവിടെ കുറക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ സ്പേസ് കുറക്കണമെങ്കിൽ കുറക്കാം ഇങ്ങനെ രീതിയിൽ ഉണ്ടാവും ഇപ്പോൾ ഇത് കോളം സെറ്റായി ഇങ്ങനെ കോളം സെറ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് പേജിൽ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഏരിയ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോളം സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ എടുത്തിട്ട് ഇതിനെ വളയും എനിക്ക് കോളം ഒഴിവാക്കാം സിംഗിൾ കോളം എന്നാക്കി കൊടുത്താൽ ആ ഏരിയ മാത്രം സിംഗിൾ കോളം വന്നു ഉണ്ടോ ഇങ്ങനെയും നമുക്ക് ആവശ്യത്തിന് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാനത് സിംഗിൾ കോളത്തിലേക്ക് മാറ്റി അപ്പോൾ അതും സിംഗിൾ കോളമായി പക്ഷേ അതിൻ്റെ ഇടയിലുള്ള രണ്ടിൻ്റെ ഏരിയയിലുള്ള ഭാഗം നമ്മൾ കോളമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കോളം സെറ്റ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ ഉണ്ട് അറബിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അതിനനുസരിച്ചുള്ള അറബിയിലെ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് അറബിയിലുള്ള കണ്ടൻ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യണം ഇപ്പോൾ അറബിയിലുള്ളത് ഇവിടെ ഒന്നും കാണുന്നില്ല ഏതായാലും ഇതിൽ കിടക്കട്ടെ തൽക്കാലം ഇതിൽ കിടക്കാം ഞാനിതിനെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം എന്നതിന് ശേഷം ഇതിനെ നമുക്ക് കോളം ബേസിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അറബിയാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യരുത് പകരം മോർ കോളം സെറ്റിംഗ്സിൽ പോവുക എന്നിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് സെറ്റ് ചെയ്യുക എത്ര കോളം വേണം രണ്ട് കോളം വേണം എന്നുള്ളത് എടുക്കുക അത് റൈറ്റ് ടു ലെഫ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് അതിൻ്റെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല അത് ചെറിയ കോളം ലെഫ്റ്റിലും വലിയ കോളം എന്താണ് റൈറ്റിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ തിരഞ്ഞെടുത്തു സെലക്ടഡ് ടെക്സ്റ്റിന് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് വോൾ ഡോക്യുമെൻ്റ് വേണമെങ്കിൽ വോൾ ഡോക്യുമെൻ്റ് കൊടുക്കാം ഇവിടെ സെലക്ടഡ് ടെക്സ്റ്റ് ആണ് അപ്പോൾ ഇതിൽ ഈ ഒരു ഏരിയ മാത്രം കൊടുത്തു അപ്പോൾ ഇതിനെ നമുക്ക് 2 കോളമായി സെറ്റ് ചെയ്യാൻ പറ്റി കണ്ടോ 2 കോളം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ഇത് വിടുത്ത് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇവിടെ വിടുത്ത് കൂട്ടുകയും കുറക്കുകയും ചെയ്യാൻ പറ്റും നമുക്ക് സൗകര്യത്തിനനുസരിച്ച് അപ്പോൾ ഇങ്ങനെ നമുക്കിതിനെ കോളം സെറ്റ് ചെയ്യാം ഇവിടെ ഞാൻ റൈറ്റ് ടു ലെഫ്റ്റിലല്ല ചെയ്തിട്ടില്ലെങ്കിൽ അതിലുള്ള പ്രശ്നം എന്താണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾ കണ്ടു ഇവിടെ 16 മുതൽ 23 വരെ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് വരുന്നത് അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളതെങ്കിലോ ഞാൻ ഇവിടെ 2 കോളം കൊടുത്തു 2 കോളം കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത് 16, 17 ഇവിടെയും 21 ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കാണ് വന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ അറബിയാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അറബിയിൽ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് മാറ്റണം അപ്പോൾ കുഴപ്പമില്ല ഇവിടെ വലതിന്ന് ഇടത്തേക്കിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് കോളം സെറ്റിംഗ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ദെൻ ഫവാസിൽ ഹൈഫണേഷനാണ് ഹൈഫണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ നമ്മൾ എഴുതുമ്പോൾ ഹൈഫൺ ഇട്ടും കണ്ട് എഴുതുന്നത് ഒരു പേജിൻ്റെ അവസാനം എത്തുമ്പോൾ ഹൈഫൺ ഇട്ട് എഴുതുന്ന രീതിയാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് ഇവിടുന്ന് നോക്കാം അബിഹാദ തസീലി ഇതുകൊണ്ട് നമുക്ക് സാധ്യമാണ് നുംകിനു ഇദ്രാജ ഫവാസിലെ ബൈന സൊഫത്തേനി ആ സോറി ഫവാസിലെ പറഞ്ഞാൽ ഇവിടെ ഫവാസിലെ പറഞ്ഞ പേജ് ബ്രേക്കാണ് വബിഹാദ തസീൽ നമുക്ക് പേജ് ബ്രേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ബൈന സൊഫത്തേനി രണ്ട് പേജുകൾക്ക് വൗന ഇഖ്തിയാറാത്തുൻ ഗസീറ ഇൽ ഇദ്രാജിൽ ഫവാസിലി ഫിസ്സഫ ഒരു പേജിൽ തന്നെ നമുക്ക് പേജ് ബ്രേക്ക് ഇടാൻ വേണ്ടി പേജ് ബ്രേക്കോ സെക്ഷൻ ബ്രേക്കോ ഒക്കെ ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നുംകിനി ഇഖ്തിയാറ ഹാദിയിൽ ഇഖ്തിയാറാത്ത് ബിന്നക്കരി ഫൗക്ക ഫവാസിൽ അങ്ങനെ പേജ് ബ്രേക്ക് എന്നുള്ളടത്ത് നമുക്കതിനെ ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇവിടെ ഈ ഭാഗത്തേക്ക് വരാം ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടിന്യൂസ് പേജ് ഇവിടെ ലൈൻ നമ്പർ ഇട്ടതായിട്ട് കാണാൻ പറ്റും ഞാൻ ലൈൻ നമ്പർ ഒഴിവാക്കിയിട്ട് കാണിക്കാം ഇപ്പോൾ ഇവിടെ നമ്പർ കാണുന്നുണ്ടാവും ഇവിടെ ഇത്രയും പിന്നെ പേജുകൾ കാണാൻ പറ്റുന്നുണ്ടാവും
ടോട്ടൽ ഇവിടെ മൂന്ന് പേജ് ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് പേജിനെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാം. ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ട് പേജ് ബ്രേക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പേജ് ബ്രേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ പേജ് ഇനി ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് പേജ് ബ്രേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടന്റ് ഏകദേശം സെൻറ്ററിലാണല്ലോ കഴ്സർ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ പേജ് ബ്രേക്ക് കൊടുക്കുന്നെങ്കിൽ പേജ് ബ്രേക്ക് കൊടുത്താൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കണ്ടന്റ് കണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കണ്ടന്റ് അത് നെക്സ്റ്റ് ലൈനിലേക്ക് നെക്സ്റ്റ് പേജിലേക്ക് വന്നു. അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ രണ്ടാം പേജിൽ ഒരു സെൻറ്ററിൽ നിന്നും കണ്ടാണ് വേറൊരു രീതി ചെയ്യുന്നത്. അവിടെ ഞാൻ ചെയ്യുന്നത് എന്താണ്, ഇവിടെ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇൻസെർട്ട് ചെയ്യാനാണ്. ഇൻസെർട്ട് ചെയ്യുക, പേജ് ബ്രേക്ക്, സെക്ഷൻ ബ്രേക്ക് ആൻഡ് സ്റ്റാർട്ട് ദ ന്യൂ സെക്ഷൻ ഓൺ ദ നെക്സ്റ്റ് പേജ് എന്നുള്ളതുണ്ടാവും. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പേജിലായിട്ട് നമുക്ക് ഇതിനെ ഉണ്ടാവും, അടുത്ത സെക്ഷനായിട്ട് ഇട്ടു. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് നെക്സ്റ്റ് പേജ് ഇടുക എന്ന് മാത്രമാണ്, സെക്ഷൻ ആക്കിയിട്ടില്ല. ഇവിടെ പക്ഷേ രണ്ട് സെക്ഷൻ ആക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത്, ഇവിടെ പിന്നെ ഈവൻ പേജസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, ഓഡ് പേജസ് ആയിട്ടും സെറ്റ് ചെയ്യാം. അതായത് ഒരു സെക്ഷനെ പേജ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഈവൻ പേജ് ആക്കണോ ഓഡ് പേജ് ആക്കണോ എന്നുള്ളത് നമുക്ക് തീരുമാനിച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് പേജ് നമ്പർ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും, ഈ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇവിടെ ഇത്രയുമാണ് പേജ് സെറ്റപ്പിൽ. പേജ് ബ്രേക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, പേജ് ബ്രേക്ക് ഇടാൻ പറ്റും, അതുപോലെ നെക്സ്റ്റ് പേജായിട്ടോ കണ്ടിന്യൂസ് പേജായിട്ടോ സെക്ഷൻ ഇടാൻ പറ്റും. ഇതാണ് പേജ് ബ്രേക്കും സെക്ഷൻ ബ്രേക്കും എന്ന് പറയുന്നത്. അപ്പോൾ പേജ് ബ്രേക്ക് കൊണ്ട് ഉള്ള ഉദ്ദേശം നേരത്തെ താഴെയുള്ള കണ്ടന്റ് മുകളിലേക്ക് വരാതിരിക്കാനുള്ള ഓപ്ഷനാണ്. നേരെ മറിച്ച് പേജ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേജ് നമ്പർ ഇടാനൊക്കെ വേണ്ടിയിട്ട് സെക്ഷൻ സെക്ഷനാക്കി തിരിക്കാൻ വേണ്ടിയിട്ടാണ് പേജ് സെക്ഷൻ ഇടുന്നത്. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൽ ലൈൻ നമ്പറും കൂടെ പറയുമ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാവും. അർക്കാമുൽ അസ്തുറ, അർക്കാമുൽ അസ്തുർ എന്ന് പറഞ്ഞാൽ തസ്ഹീലുൽ ഇദ്രാജി അർക്കാമുൽ അസ്തുർ ഇസ്തിംറാറം മിൻ ബിദാഅത്തി സത്രിൽ അവലി ഫി സഫ്ഹത്തിൽ ലൂല ഇല സത്രിൽ അഖീർ ഫി സഫ്ഹത്തിൽ അഖീറ ഫിൽ മുസ്തനദ്. ഒരു ഡോക്യുമെന്റിലെ ആദ്യ പേജിലെ ആദ്യ ലൈന് മുതൽ അവസാന പേജിലെ അവസാനത്തെ വരി വരെ നമുക്ക് നമ്പറിംഗ് ഇടാം, എത്ര ലൈൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. ഔ ബി ആദത്തി തെർക്കീമി ഫി കുല്ലി സഫ ഔ ഫി മക്ത, അല്ലെങ്കിൽ ഓരോ പേജിനും നമുക്ക് ലൈൻ നമ്പർ പുതുതായി ഇടാം, അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും ഇടാം. ഇപ്പം ഞാനിവിടെ നമ്പറിംഗ് ഇടുന്നുണ്ട്. ഞാനിവിടെ നമ്പറിംഗ് ഇടുന്നത് ഇവിടെ ലൈൻ നമ്പർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് നമ്പറിംഗ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് നമ്പറിംഗ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ 35 കഴിഞ്ഞ് ഇവിടെ 36 തുടങ്ങി, അത് കഴിഞ്ഞ് ഇവിടെയും നമ്മൾ ബ്രേക്ക് ഇട്ട സ്ഥലം തന്നെ 71 ടു 72 ഇവിടെ തുടങ്ങി. ഇനി ഞാനത് കണ്ടിന്യൂസ് നമ്പറിംഗ് അല്ലാതെ നമുക്ക് പേജ് ലൈൻ നമ്പറിംഗ് വേണമെങ്കിൽ റീസ്റ്റാർട്ട് ഈച്ച് പേജ് എന്ന് കൊടുക്കാം. അപ്പോൾ ഓരോ പേജിലും ഇവിടെ 1 to 2 മുതൽ വന്നു, ഇവിടെയും 1, ഓരോ പേജിലും 1 to തുടങ്ങുകയാണ് ചെയ്യുന്നത്, റീസ്റ്റാർട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു രീതി എന്ന് പറയുന്നത് നമ്പറിംഗിനിൽ. ഇനി അതല്ല, ഈച്ച് സെക്ഷൻ ആണെങ്കിലോ നമുക്ക് ഈച്ച് സെക്ഷനിൽ 1, 2 മുതൽ തുടങ്ങുന്നത് കാണാം. ഇപ്പോൾ ഞാനിവിടെ പേജ് നമ്പർ ഇട്ടെങ്കിലും ഇവിടെ 1, 2, 3, 4 കഴിഞ്ഞ് 35 കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പേജ് ബ്രേക്ക് ഇട്ടിരുന്നു. പേജ് ബ്രേക്ക് ഇട്ടതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അടുത്ത പേജിലും അത് 36 കണ്ടിന്യൂസ് ആയി വരും. പക്ഷേ ഞാൻ ഇവിടെ ഇട്ടത് പേജ് സെക്ഷൻ ആയിരുന്നു, പേജ് ബ്രേക്ക് അല്ല, പേജ് സെക്ഷൻ ആയിരുന്നു. പേജ് സെക്ഷൻ ഇട്ടപ്പോൾ കണ്ടോ, പേജ് സെക്ഷനിൽ ഓരോ സെക്ഷനിലും ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഓരോ സെക്ഷനിലും സെപ്പറേറ്റ് നമ്പറിംഗ് തുടങ്ങാൻ പറ്റി. ഇങ്ങനെ ലൈൻ നമ്പറിംഗ് ഇടാനുള്ള ഓപ്ഷനാണ് അതിലുള്ളത്. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാസില, ഹൈഫനേഷനാണ്. നുംകിനു തത്ബീഖ അൽ വാസില അലിൽ കലിമത്തി തൊവീല ഫിസ്സത്തിരി തിൽക്കായൻ. നമ്മൾ വൗ യദവിയൻ, നമ്മൾക്ക് വലിയൊരു ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട്, വലിയ ഒരു പേജ് ഇതൊക്കെ ഉണ്ടല്ലേ, ചിലത് 100 ചില്ലാനം, പിന്നെ 100 ചില്ലാനം, 100-ൽ അധികം ഒക്കെ പദങ്ങൾ, കെലിമത്തുള്ള കെലിമത്തല്ല പിന്നെ ആൽഫബറ്റുള്ള പദങ്ങളൊക്കെ നമുക്കറിയാലോ, ശശി തരൂരൊക്കെ ഉച്ചരിക്കുന്ന പദങ്ങൾ ചിലത് അത്രയും വലിയ പദങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഹൈഫനേഷൻ വരാനുള്ളതാണ് ഈ പറയുന്നത്. വൗന ഖിയാറാത്ത് ഇലാഫിയ തുൽഹറു ബിൻ നക്കരി ഫൗക്ക് ഖിയാറാത്തിൽ വാസില, ഹൈഫനേഷൻ ഓപ്ഷൻ ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് അവിടുത്തെ എന്താണ് കുറച്ചും കൂടെ ഓപ്ഷൻസ് കാണാം. ഫിൽ കായ്മത്തിൽ മുഖ്തസർ അലിൽ വാസില, ഹൈഫനേഷന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പം ഞാനിവിടെ വന്നാൽ ഹൈഫനേഷൻ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്തതായിട്ട് കാണാൻ കഴിയില്ല, കാരണം നമ്മൾ ഇവിടെ വലിയ സെക്ഷൻസ് കൊടുത്താലുള്ളൂ, വലിയൊരു പദം അങ്ങനെ ഒന്നിച്ച് ടൈപ്പ് ചെയ്തും കണ്ട് പോയെങ്കിൽ മാത്രമാണ് അത് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ ഹൈഫനേഷൻ ഇല്ല, പിന്നെ ഓട്ടോമാറ്റിക് മാനുവൽ ഹൈഫനേഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ഹൈഫൺ ചെയ്യണമെങ്കിൽ ഹൈഫൺ ചെയ്യാം.
അതുപോലെ മാനുവൽ ചെയ്യണമെങ്കിൽ മാനുവൽ ചെയ്യാം. ഇങ്ങനത്തെ ഓപ്ഷൻസാണ് ഹൈഫനേഷൻ്റെ കാര്യത്തിലുള്ളത്. ഇനി അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, ഇനി ആകെ രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന് മജ്മുഅത്തു ഫിഖ്റ. ഈ മജ്മുഅത്തു ഫിഖ്റ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തുക്കദ്ദിമു ഹാദിയിൽ മജ്മുഅ ഖിയാറാത്തുൻ ലിതഅയീനി മസാഫത്തുൽ ബാദിയ ലിൽ ഫിഖ്റ വത്തബഅദി ബൈനിൽ ഫിഖ്റതൈനി. ഒരു പാരഗ്രാഫ് തുടങ്ങേണ്ടതിൻ്റെ അതിൻ്റെ പിന്നെ തുടക്കത്തിൽ എത്ര സ്പേസ് വേണം, പാരഗ്രാഫുകൾക്കിടയിൽ എത്ര സ്പേസ് വേണം എന്നുള്ളത്. ഇത് നമ്മൾ നേരത്തെ എവിടെ പഠിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഹോമിൽ പഠിച്ചിട്ടുണ്ട്. ഹോമിൽ ഇവിടെ നമ്മൾ പാരഗ്രാഫുകൾക്കിടയിലുള്ള സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് പേജ് ലേഔട്ടിൽ ഇവിടെയും പറയുന്നത്. ഇവിടെ ഇൻഡൻറ്റ്, ഇപ്പം ഞാനിവിടെ ഇൻഡൻറ്റ് എന്ന് പറയണത് കാണാം. ലെഫ്റ്റ് ഇൻഡൻറ്റ് ഇങ്ങനെ കൂട്ടി കൂട്ടി വരുന്നത് കാണാൻ പറ്റും. ലെഫ്റ്റ് ഇൻഡൻറ്റ് കുറക്കണമെങ്കിൽ റൈറ്റ് ഇൻഡൻറ്റ് ഇതുപോലെ, റൈറ്റ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ പേജിൽ കാണിക്കാം. ഇവിടെ ഇപ്പോൾ ഇവിടെ റൈറ്റ് ഇൻഡൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. ഇവിടെ കൂട്ടി കൊടുത്താൽ ഇങ്ങനെ മാറുന്നത് കാണാൻ പറ്റും. കണ്ടോ, റൈറ്റ് ഇൻഡൻറ്റ് ഇത് ആഫ്റ്റർ ആണ്. ബിഫോർ, ബിഫോർ ആഫ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ബിഫോർ ആഫ്റ്റർ എന്നുള്ളത് കാണാം. ഇപ്പോൾ ഞാനിവിടെ ബിഫോർ കുറച്ച് കഴിഞ്ഞാൽ എന്താവും, ഇതിങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇവിടെ പേജ് സൈസ്, പേജുകളുടെ ഇടയിലുള്ള സ്പേസിങ് കൂട്ടണമെങ്കിൽ ബിഫോറും ആഫ്റ്ററും കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഇത് ഞാനിവിടെ കൂട്ടി കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നിൻ്റെയും ഇത് ഇതാണ് ഇൻഡൻറ്റേഷൻ കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്ന രീതി ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ നമ്മൾ എവിടെ പഠിച്ചത്, നമ്മൾ ഹോമിൽ ഇവിടെ ഭാഗത്ത് പഠിച്ചത്. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെയും നടക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ നമുക്ക് സ്പേസ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ ഇവിടെയാണിത് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വ്യക്തമാവും. ഇപ്പോൾ ഇവിടെ ഇത് ബാക്കിലേക്ക് പോകുന്നത് കാണാം, മുമ്പിലേക്ക് വരുത്തണമെങ്കിൽ മുമ്പിലേക്ക് വരുന്നതും കാണാൻ പറ്റും. ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇവിടെ പേജിൽ, ഇവിടെ ഇപ്പോൾ സീറോ ആണുള്ളത്, ഇത് ലെഫ്റ്റ് ഇൻഡൻറ്റ് കൂട്ടണമെങ്കിൽ നമുക്കിങ്ങനെ കൂട്ടാം. കണ്ടോ, റൈറ്റ് ഇൻഡൻറ്റും കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ റൈറ്റ് ഇൻഡൻറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്പേസിങ്, പാരഗ്രാഫുകൾക്കിടയിലുള്ള സ്പേസിങ്, ഇപ്പോൾ സ്പേസിങ് വേണമെങ്കിൽ കൂട്ടി കൂട്ടി വരുത്താം. അത് ബിഫോറും ഉണ്ടാവും ആഫ്റ്ററും ഉണ്ടാവും. ഇപ്പോൾ ആഫ്റ്ററും കയറി വരുന്നത് കാണാം. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്പേസിങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ളതാണ് പാരഗ്രാഫിൽ പഠിക്കാനുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയണത് ഇവിടെ മജ്മുഅത്തു തർത്തീബാണ്. ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. നമ്മൾ പിക്ചർ ഇൻസെർട്ട് ചെയ്തപ്പോൾ കാര്യങ്ങൾ പഠിച്ചു. ഹാദിഹിൽ മജ്മുഅത്തു, ഈ പാരഗ്രാഫ് ഈ ഗ്രൂപ്പിലുള്ളത് തുഖദ്മുൽ അഥവാത്തിൽ തൻസീക്ക് സൂറ. പിക്ചറുകൾ നമുക്ക് എന്താണ് അതിൽ ഫോർമാറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അവിൽ കായിനാത്തി, അതുപോലെ ഒബ്ജക്ട്സും. അപ്പോൾ തഴീനി മൗലിഹ ഫി സഫ, പേജിൽ ആ പിക്ചർ എവിടെ വേണമെന്നൊക്കെ തീരുമാനിക്കുള്ളതാണ്. അപ്പോൾ തെർത്തീബി സുവർ വൻ നുസൂസ് ബിൽ അമാമി അവിൽ ഹൗൽഫ്, നമ്മൾ പേജ് നമ്മൾ ചിത്രങ്ങൾ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞില്ലേ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ബാക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ വത്തഴീനി ഇൽത്തിഫാഫിൻ നസ്സിമായ സൂറ പിക്ചർ കൊടുത്താൽ ടെക്സ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്റ്റ് റാപ്പ് നടത്തേണ്ടത്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മുഹാദാത്തു സൂറത്തി വന്നസി ഫിസഫ, പേജിൽ നമ്മൾ ടെക്സ്റ്റും അതുപോലെ തന്നെ ഈ പിന്നെ ചിത്രവും എങ്ങനെയാണ് അലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ തെജിമിയ സൂരി വ ഫക്കി തെജിമിയ, പിക്ചറുകളെ ഗ്രൂപ്പാക്കുക, ഗ്രൂപ്പ് ഒഴിവാക്കുക. വസ്തിദാരത്തി സുവർ, പിക്ചറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക, അവിൽ കായിനാത്ത് അല്ലെങ്കിൽ മറ്റു ഒബ്ജക്റ്റുകളെ റൊട്ടേറ്റ് ചെയ്യുക. വഖദ് സബഖൽ ബയാനു അൻ ഹാദി തഹ്സീലാത്തി ഇന്ദൽ ബയാനി അൻ ഇദ്രാജ് സഫ, പേജ് സെറ്റപ്പിലും അതുപോലെ ഇദ്രാജ് സൂറ, പേജ് സെറ്റപ്പ് അല്ല ഇവിടെ സഫ എന്നല്ല വേണ്ടത്, ഇദ്രാജ് സൂറ. പിക്ചർ ഇൻസെർട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ ഈ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിക്ചർ ഇൻസെർട്ട് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇവിടെ അലൈൻ എന്നുള്ളടത്ത് നമുക്ക് കാര്യങ്ങളൊന്നും വരുന്നത് കാണുന്നുണ്ടാവില്ല. അലൈൻ ടു പേജ്, അലൈൻ ടു മാർജിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ പകരം ഞാനിവിടെ ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു പിക്ചർ കൊണ്ടുവന്നു. ഒരു പിക്ചർ കൊണ്ടുവന്നാൽ ഞാനിവിടെ ഒരു പിക്ചർ കൊണ്ടുവന്നു. അപ്പോൾ ഈ പിക്ചർ നമ്മളിവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് പൊസിഷനിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാലും കാണാൻ പറ്റും, പേജ് ലേഔട്ടിൽ ഇവിടെ കാണാം. ഇതാണ് പൊസിഷൻ. അപ്പോൾ പൊസിഷനിൽ എവിടെ വേണം എന്നുള്ളത് തീരുമാനിക്കുക. കണ്ടോ, എവിടെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇതിനെ ഈ പിക്ചർ ഇതിൻ്റെ സെൻറ്ററിൽ വേണോ, പേജിൻ്റെ സെൻറ്ററിൽ വേണോ, എവിടെയാണ് വേണ്ടത് എന്നതാണ് നമ്മൾക്ക് തീരുമാനിക്കാനുള്ളത്. ഇപ്പോൾ ഈ പേജിൻ്റെ ഈ ഭാഗത്ത് വന്നു. അതുപോലെ അതിൻ്റെ ടെക്സ്റ്റ് റാപ്പിംഗ്, ടെക്സ്റ്റ് റാപ്പിംഗ് സ്ക്വയർ വേണോ, ടൈറ്റ് വേണോ, ത്രൂ വേണോ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ത്രൂ ആണെങ്കിൽ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും.
അതുപോലെ സ്ക്വയർ ആണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൗകര്യത്തിന് കൊണ്ടുപോകാം. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാലോ, ഈ ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചിടാന്നല്ലാതെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഓക്കെ, ഇത് കണ്ടു. പിന്നെ ഞാൻ ഈ ഒരു പിക്ചറിനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തു. ഞാൻ ഒരു അഡീഷണൽ പിക്ചറും കൂടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അപ്പോൾ ഈ പിക്ചറിനെ നമുക്ക് ബ്രിങ് ഫോർവേഡ് അല്ലേ, ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇനിയിപ്പോൾ ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സെൻഡ് ടു ബാക്ക് എന്ന് കൊടുത്താൽ ബാക്കിലേക്ക് അത് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ സെക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പിക്ചറാണ് ആദ്യം വേണ്ടത്, പിന്നെ ഇത് വേണോ വേണ്ടേ, ഇപ്പോൾ ആ പിക്ചറിനെ വേണോ, പിക്ചറിനെ കാണിക്കണോ കാണിക്കാതിരിക്കണോ എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാം. ഇപ്പോൾ ഹൈഡ് ആൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഹൈഡായി. ഇപ്പോൾ ഇതിനെ മൊത്തം ഷോ ആൾ എന്ന് പറഞ്ഞാൽ ഷോ ആളായി, ഹൈഡ് ആൾ മൊത്തം ഹൈഡായി, ഷോ ആൾ ഇതായി. അപ്പോൾ നമ്മളിവിടെ വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ കൊണ്ടുവന്നു, ഇപ്പോൾ ഇത് ഇൻസെർട്ട് ചെയ്തിട്ട് വേറൊരു ഷേപ്പ് കൊണ്ടുവന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ആ ഷേപ്പ് ഇവിടെ വന്നു, ഒരു ഓവൽ ഷേപ്പ് ഇവിടെ വന്നു. ഈ ഓവൽ ഷേപ്പിനൂടെ കാണിക്കണോ കാണിക്കണ്ടേ തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ പേജ് ലേഔട്ടിൽ ഈ സെക്ഷൻ പെയിൻ എന്ന് പറയുന്നത്, സെലക്ഷൻ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലക്ഷൻസ് വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാം, ഇവിടെ വന്നാൽ ഇതിൽ സെലക്ട് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്യാം, ഏതാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സെലക്ഷൻ പെയിൻ ഉപയോഗിച്ചിട്ട് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുവരലും ബാക്കിലേക്ക് കൊണ്ടുവരലും ഒക്കെ നടക്കും. ഇപ്പോൾ ഈ ഓവലിന് എനിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണം കണ്ടു. ഈ മൂന്നെണ്ണവും ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അലൈൻ ചെയ്യാം. അപ്പോൾ സെൻറ്റർ അലൈൻ ചെയ്യണോ അല്ല ലെഫ്റ്റ് അലൈൻ ചെയ്യണോ, അതുപോലെ റൈറ്റ് അലൈൻ ചെയ്യണോ, ടോപ്പ് അലൈൻ ചെയ്യണോ, അങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ പിന്നെ ഗ്രൂപ്പിംഗ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ് ഗ്രൂപ്പായി. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഗ്രൂപ്പാക്കിയിട്ട് നമുക്കതിനെ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ റൊട്ടേഷനാണ്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ എത്ര രീതിയിൽ ഫ്ലിപ്പ് വെർട്ടിക്കൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേറെ രീതിയിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് മോർ റൊട്ടേഷൻ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ മോർ റൊട്ടേഷൻ ഓപ്ഷൻസിന് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടാബിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് ഈ ടാബിൽ പഠിച്ച, പേജ് ലേഔട്ടിൽ മാർജിൻ സെറ്റ് ചെയ്യുന്നത് പഠിച്ചു, പേജിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റുന്നത് പഠിച്ചു, പേജിൻ്റെ സൈസ് തിരഞ്ഞെടുക്കുന്നത് പഠിച്ചു, അതിൽ കോളം സെറ്റ് ചെയ്യുന്നത് പറഞ്ഞു, പേജിന് ബ്രേക്ക്, പേജ് ബ്രേക്കും സെക്ഷൻ ബ്രേക്കും കൊടുക്കുന്നത് പഠിച്ചു, ലൈന് നമ്പറുകൾ, ഒരു പേജിൽ എത്ര ലൈൻ ഉണ്ടെന്ന് ടെക്സ്റ്റ് എത്ര ഉണ്ടെന്ന് അറിയാൻ ഉപയോഗിക്കുക, അതുപോലെ ഹൈഫണേഷൻ കൊടുക്കുന്നത് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്തുള്ള പാരഗ്രാഫിൻ്റെ സ്പേസിങ്ങും ഇൻഡെൻറ്റിങ്ങും ആണ് പിന്നെ പഠിച്ചത്. അത് കഴിഞ്ഞ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസുകൾ, ഒബ്ജക്ട്സുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പൊസിഷന്, അതിൻ്റെ റാപ്പ് ടെക്സ്റ്റ്, അതിനെ മുന്നോട്ട് കൊണ്ടുവരണോ ബാക്കിലേക്ക് കൊണ്ടുപോകണോ, പിന്നെ ആ സെലക്ഷൻ പെയിന് അതിൽ ഉപയോഗിച്ചിട്ട്, സെലക്ഷൻ പെയിന് ഉപയോഗിച്ചിട്ട് പിക്ചറുകളെ സെലക്ട് ചെയ്യാനും അതിനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ ഓരോന്നും ഇതിൽ നമ്മൾക്ക് പഠിക്കാൻ പറ്റി. അതുപോലെ ഇതിനെ അലൈൻ ചെയ്യുന്നത്, ഗ്രൂപ്പ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്, ഫ്ലിപ്പ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ടാബിൽ പഠിച്ചിട്ടുള്ളത്. അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.